നമസ്കാരം. ബി ജെ പിക്ക് ഇന്ത്യയിലൊട്ടാകെ ഏതാണ്ട് 50,000 ഗ്രൂപ്പുകൾ, കുറഞ്ഞ കണക്കാണ് കേട്ടോ, 50,000 വാട്സാപ്പ് ഗ്രൂപ്പുകളും സമൂഹ മാധ്യമ ഗ്രൂപ്പുകളും സെല്ലുകളും അതിന്റെ പ്രത്യേകമായ രീതിയിലുള്ള പ്രവർത്തനവും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് സി പി എം കരയുന്നത് നമ്മൾ കേട്ടതാണ്. അയ്യോ, ബി ജെ പിക്ക് ഇത്രയും ഉണ്ട്, ബി ജെ പി എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ ബി ജെ പി ദേശീയ നേതൃത്വമോ ജെ പി നദ്ദയോ ഇവിടുത്തെ സംസ്ഥാന നേതൃത്വമോ കെ സുരേന്ദ്രനോ ആരെങ്കിലും പറഞ്ഞോ സി പി എമ്മിനോട് സാംസ്കാരിക സെല്ല് തുടങ്ങരുതെന്ന്. നിങ്ങൾക്ക് ന്യായീകരിക്കാനുള്ള സെല്ല് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് കപടത പടച്ചുവിടാനുള്ള സെല്ല് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സെല്ല് മാത്രമേ സി പി എമ്മിനുള്ളൂ എന്നതാണ് വാസ്തവം. പോരാൾ ഷാജിയുടെ കൂട്ടായ്മകളല്ലേ, നിങ്ങൾക്ക് ന്യായീകരിക്കാനേ അറിയൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം, ജനങ്ങൾക്കിടയിലേക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനം, ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കൂട്ടായ്മകൾ രൂപീകരിച്ചുകൊണ്ടുള്ള ആ ഓൺലൈൻ പ്രവർത്തനങ്ങളൊന്നും നിങ്ങൾ ചെയ്യാത്തത് എന്താണ്? അത് ഞങ്ങളുടെ ആരുടെയും കുറ്റമല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ ജനതയുടെ കുറ്റമല്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാനുള്ളത്. എന്നാണ് നിങ്ങൾക്ക്, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നറിയില്ല. നിങ്ങൾക്കും രൂപീകരിക്കാം വാട്സാപ്പ് ഗ്രൂപ്പുകൾ, പക്ഷേ അതിലൂടെ പോകുന്നത് യഥാർത്ഥ രാഷ്ട്രീയമായിരിക്കണം, അല്ലാതെ വല്ലവൻ്റെ നെഞ്ചത്ത് കയറിയും ഇല്ലായ്മകൾ പ്രചരിപ്പിച്ചും കള്ളക്കഥകളും അസത്യങ്ങളും അർത്ഥസത്യങ്ങളും പ്രചരിപ്പിക്കാനുള്ള മാർഗങ്ങളല്ല ഓൺലൈൻ മാധ്യമങ്ങൾ എന്നുള്ള കാര്യമൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളൂ. എന്തായാലും നിങ്ങളുടെ ഈ ഓൺലൈൻ പ്രവർത്തനം തികഞ്ഞ പരാജയത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ സർക്കാരിനും പാർട്ടിക്കുമെതിരെ രാഷ്ട്രീയ എതിരാളികളുടെ വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കുമുള്ള ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള മറുപടി പറയണമെന്ന നിർദ്ദേശത്തോടെയാണ് സി പി എം അനുഭാവികളെ കൂടി ഉൾപ്പെടുത്തി വാട്സാപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ പുതിയതായൊക്കെ തുടങ്ങിയത്. അത് നമുക്കറിയാം. സി പി എം എന്ന പാർട്ടിയുടെ കീഴിൽ രൂപം കൊടുത്ത സമൂഹ മാധ്യമ കൂട്ടായ്മ പാർട്ടിയെ തിരിച്ചുകൊത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കാരണം ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി എന്നത് സത്യം. പാർട്ടി അനുഭാവികളെയും അണികളെയും ഉൾപ്പെടുത്തി തുടങ്ങിയ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ഇപ്പോൾ പാർട്ടിക്ക് തന്നെ വലിയ ഭാരമായി മാറിയിരിക്കുകയാണ്, വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഇതോടെ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലാണ് പാർട്ടി. അതുപോലെ സഖാക്കളുടെ കൂരമ്പുകൾക്ക് മറുപടി നൽകാൻ കഴിയാതെ മേൽ കീഴ്ത്തട്ടിലുള്ള നേതാക്കൾ നിന്ന് വിയർക്കുകയാണ്. സഖാക്കൾ തന്നെയാണ് ചോദിക്കുന്നത്, ഇതെന്താണ് സഖാവെ ഇങ്ങനെ, നമ്മൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, നമ്മൾ ഇതിനിങ്ങനെയാണോ മറുപടി കൊടുക്കേണ്ടത്, ഇതാണോ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നൊക്കെ ലോക്കൽ നേതാക്കൾ മുതിർന്ന നേതാക്കളോട് ചോദിക്കുന്നു. അപ്പോൾ ഈ നേതാക്കൾ വളഞ്ഞുകുത്തി ചോദ്യചിഹ്നം പോലെ ഉത്തരം കിട്ടാതെ ഇങ്ങനെ വൈക്ലബ്യരായി നിൽക്കുന്ന വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ സൈബർ ഇടങ്ങൾ കടന്നുപോകുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാം, എങ്ങനെ രക്ഷപ്പെടാം, രൂപീകരിച്ചും പോയി ഇവരെ ഉൾപ്പെടുത്തിയും പോയി ഒന്നും മറുപടി പറയാതിരിക്കാനും പറ്റില്ല എന്ന അവസ്ഥയിൽ ഇതിൽ നിന്ന് എങ്ങനെ ഊരിപ്പോരാം എന്ന ചിന്തയിലാണ് ഇപ്പോൾ സൈബർ സഖാക്കൾ ഉണ്ടായിരിക്കുന്നത്. ക്യാപ്സ്യൂളിൽ ജയരാജൻ സഖാവിൻ്റെ ക്യാപ്സ്യൂളൊന്നും ഏൽക്കാതായിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിലായ സ്വർണ്ണക്കടത്ത് വിഷയത്തിലും നേതാക്കളുടെ മക്കൾ ഉൾപ്പെട്ട വിവാദങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ ഗ്രൂപ്പിസവും മറ്റു കാര്യങ്ങളും ഒക്കെ വലിയ ചർച്ചയാവുകയാണ് ഈ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ. ഈ സി പി എമ്മിൻ്റെ സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ രാപകലില്ലാതെ സമരം ചർച്ചയാവുകയാണ്. ന്യായീകരിച്ച് വെള്ളം കുടിച്ച് സൈബർ സഖാക്കൾ വിയർത്ത് താഴെ വീഴുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ സർക്കാരിനും പാർട്ടിക്കുമെതിരെ രാഷ്ട്രീയ എതിരാളികളുടെ വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള മറുപടി പറയണമെന്ന നിർദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി തുടങ്ങിയത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെതിരെയുള്ള കള്ളപ്പണക്കേസ്, അതുപോലെ മയക്കുമരുന്ന് കേസ്, സർക്കാരിനും പാർട്ടി നേതാക്കളുടെ മക്കൾക്കുമെതിരെ ഉള്ള ആരോപണങ്ങൾ, അതുപോലെ പ്രതിപക്ഷ പാർട്ടികൾ വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന ചില പ്രചരണങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ആകെ കൂടിക്കൊഴിഞ്ഞ് എന്തു പറയണമെന്നറിയാതെ ഉത്തരമുട്ടി സ്തബ്ധരായി നോക്കി നിൽക്കുന്ന സൈബർ സഖാക്കളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജനങ്ങളെ, ഇതാണ് അവസ്ഥ. സി പി എം എവിടെ ചെന്നാലും എന്ത് അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ. എന്ത് നാടകം അവതരിപ്പിച്ചാലും പൊളിയുകയാണ്. കാരണം അതിനൊന്നും അതിലൊന്നും സത്യമില്ല, ജനാധിപത്യമില്ല, ജനങ്ങൾക്ക് മേലുള്ള വിശ്വാസമില്ല, ഒന്നുമില്ല. വെറും തട്ടിക്കൂട്ട് പരിപാടികൾ മാത്രം, വൃത്തികെട്ട ന്യായീകരണങ്ങൾ മാത്രം, തരംതാണ പ്രസ്താവനകൾ മാത്രം. പിന്നെ എങ്ങനെ ഇതൊക്കെ തകരാതിരിക്കും? നിങ്ങൾ കൂടുതൽ ശക്തിയായി തിരിച്ചു വരൂ. തെരഞ്ഞെടുപ്പല്ലേ വരുന്നത്, നല്ല ഗ്രൂപ്പുകൾ രൂപീകരിക്കൂ, നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തൂ. പിണറായി വിജയൻ സർക്കാരിന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രചരിപ്പിക്കൂ, അല്ലാതെ ഇവിടെ പ്രതിരോധ സംവിധാനങ്ങളും അല്ലെങ്കിൽ പാർട്ടി നേതാക്കളുടെ മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടും എന്നുള്ള കാര്യം ഈ പാവം പിടിച്ച അണികൾക്കറിയില്ലേ? നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഇങ്ങനൊന്നും ഇത്തരം ചോദ്യങ്ങളൊന്നും നേതാക്കന്മാരോട് ചോദിക്കരുത്. ന്യായീകരിച്ച് ന്യായീകരിച്ച് അവർ മടുത്തിരിക്കുകയാണ്. ഇനിയും അവരെ ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങളുടെ നേതാക്കൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ. നിങ്ങൾ വോട്ട് ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് അവർ. ആ പ്രതീക്ഷ തല്ലിക്കെടുത്തണ്ട. ഇങ്ങനെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കോട്ടെ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.